അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുലാവാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസും നട്ട്സും തേങ്ങപ്പാലുമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കാശ്മീരി പുലാവ്. ഇത് ബസ്മതി അരി കൊണ്ടും നമ്മുടെ സാധാരണ ബിരിയാണി അരി കൊണ്ടും തയ്യാറാക്കാം. ഞാൻ ഇന്ന് ഈ പുലാവ് തയ്യാറാക്കുന്നത് ബിരിയാണി അരി വെച്ചാണ്, അഥവാ നീരിയരി. ഇനി അത് തയ്യാറാക്കാം. അതുണ്ടാക്കാനായി ഞാൻ 1/2 കപ്പ് നേരിയരിയാണ് എടുത്തത്. ഈ നേരിയരി നന്നായി കഴുകി ഒരരിപ്പയിലേക്ക് വെള്ളമൂറ്റാൻ വെക്കാം. ഇനി അതിനായി ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഓയിലും നെയ്യും ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഈ പുലാവ് തയ്യാറാക്കാനായി എടുക്കുന്നത്. ഇതൊന്ന് ചൂടായാൽ അതിലേക്ക് ആവശ്യമുള്ള നട്ട്സ് ഒന്ന് വറുത്തുകോരാം. അണ്ടിപ്പരിപ്പും ബദാമുമാണ് ഞാൻ ചേർത്തത്. ബദാം 1-3 പീസായി മുറിച്ചതാണ്. ഇതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് ഞാൻ ചേർക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അല്പം കിസ്മിസും കൂടി ചേർക്കാം. നട്ട്സൊക്കെ ഒരാളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി ഇനി ചൂടായ ചെമ്പിലേക്ക് തന്നെ നമുക്ക് സ്പൈസസ് ചേർക്കാം. 1 ബേ ലീഫ്, 2 ഏലക്കായ, 2 ഗ്രാമ്പു, 1 കഷ്ണം കറുവാപ്പട്ട. ഇത്രയും ചേർത്ത് ചെറുതായി മൂക്കുമ്പോൾ ഉള്ളിയും പച്ചമുളകും ചേർക്കാം. 1 മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളിയും 2 പച്ചമുളകുമാണ് ഞാൻ എടുത്തത്. ഉള്ളി നേരിയതായി നീളത്തിൽ മുറിക്കാം. ഉള്ളി കൂടുതൽ വാടി ബ്രൗണൊന്നും ആവാതെ ഒന്ന് ചെറുതായി വാടുമ്പോഴേക്കും അതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസുമാണ് എടുത്തത്. 1 മീഡിയം വലിപ്പത്തിൽ ഉരുളക്കിഴങ്ങും അതേപോലെ മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റും 5 ബീൻസുമാണ് എടുത്തത്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം. കൂടുതൽ ചെറുതായി പോയാൽ ഇതൊന്ന് ഉടഞ്ഞു പോകും. ഈ വെജിറ്റബിൾസ് ഈ എണ്ണയിലിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റണം. അതിനുശേഷം കഴുകി ഊറ്റി വെച്ച അരി ചേർക്കാം. അരിയിൽ നിന്ന് നന്നായി വെള്ളമൊക്കെ ഊർന്നു പോയിട്ടുണ്ട്. ഇത് ഞാൻ കുതിർക്കിയൊന്നും ചെയ്യാത്ത അരിയാണ്. ഇനി ഈ അരി ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായി വറുക്കാം. വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ കോളിഫ്ലവറും മഷ്റൂമുമൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അരി നന്നായി വറന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് ചൂടുവെള്ളവുമാണ് ചേർക്കുന്നത്. 1/2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന തോതിൽ. അതിൽ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് ചൂടുവെള്ളവും. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഞാൻ 1/2 കല്ലുപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. കാരണം അരി മാത്രമല്ല ഇതിൽ പച്ചക്കറികളും കൂടി ഉള്ളത് കൊണ്ട് അല്പം ഉപ്പ് കൂട്ടിയിടണം. അത് വേവുമ്പോൾ കറക്റ്റ് ആയിക്കോളും. നല്ലെണ്ണം ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെക്കാം. ഇടത്തരം തീയിൽ വേവിക്കണം. തേങ്ങാപ്പാലായതുകൊണ്ട് വറ്റിപ്പോകും. ഇനി ഒരു കുഞ്ഞു ടിപ്പ് നോക്കാം. ഞാൻ സാധാരണ ഓയിലും വെളിച്ചെണ്ണയുമൊക്കെ ഇത്തരം ബോട്ടിലാണ് ഒഴിച്ചു വെക്കാറ്. ഈ കുപ്പിയുടെ മുകളിലൊക്കെ എണ്ണമയം ഉണ്ടാകും. മാത്രമല്ല നമ്മുടെ കയ്യിലും ആവും, ബോട്ടിലും എളുപ്പത്തിൽ വൃത്തികേടാകും.
അതൊക്കെ ഒഴിവാക്കാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ചുറ്റി റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ നല്ല സൗകര്യമാണ്. മാത്രമല്ല നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ വക്കിൽ ഒന്നോ രണ്ടോ തുള്ളി ഉണ്ടായി ഒലിച്ച് താഴുകയൊക്കെ ചെയ്യും. ഇങ്ങനെ വെച്ചാൽ അതൊക്കെ ഒഴിവാക്കാം. ടിഷ്യൂ പേപ്പർ വൃത്തികേടായാൽ മാറ്റിയാൽ മതി. ഇനി നമുക്ക് വീണ്ടും പുലാവിലേക്ക് വരാം. അല്പം ഓയിലൊഴിച്ച് നമുക്ക് ഒരു പീസ് ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ നാലിലൊരു ഭാഗമാണ് ഞാൻ ഈ ഓയിലിട്ട് വഴറ്റുന്നത്. ക്യാപ്സിക്കം പച്ചക്ക് റൈസിലിടരുത്, കാരണം നമ്മൾ മസാലപ്പൊടിയൊന്നും ചേർക്കാത്ത റൈസായതുകൊണ്ട് ഇത് പച്ചക്ക് ചേർക്കുമ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. ഇതുപോലെ വഴറ്റി ചേർത്താൽ ആ പ്രശ്നം ഉണ്ടാവുകയില്ല. നമ്മുടെ ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റുള്ള കാര്യങ്ങൾ ചേർക്കാം. വഴറ്റി വെച്ച ക്യാപ്സിക്കമാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും. അതിനുശേഷം ചോറൊന്ന് പതുക്കി ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. തേങ്ങപ്പാൽ ചേർത്ത വെള്ളത്തിൽ കിടന്ന് വെന്തത് കൊണ്ട് ചോറിന് നല്ല മണവും കളറുമാണ്. മാത്രമല്ല ഈ ചോറ് ചൂടോടെയും ചൂടാറിയും കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച നട്ട്സൊക്കെ ചേർക്കാം. കയ്യിൽ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. ഒരു ഉറുമാമ്പഴത്തിൻ്റെ പകുതി കൂടെ ഞാൻ ചേർക്കുന്നു. നല്ല കളറുള്ള ഉറുമാമ്പഴം. ഇനി നമ്മുടെ പുലാവ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ പുതിന ഇല ചേർക്കരുത്. നമ്മുടെ നല്ല ടേസ്റ്റിയായ, കാണാൻ നല്ല ഭംഗിയുള്ള കാശ്മീരി പുലാവ് തയ്യാറായി. ഇതിന് പ്രത്യേക കറിയുടെ ആവശ്യമൊന്നുമില്ല. എന്നാലും സ്പൈസിയായ ഒരു ഫ്രൈ കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ്. എൻ്റെ ഈ കാശ്മീരി പുലാവ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വിഭവവുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.